താല്പര്യമുള്ളവരെ നമ്മൾ ഫ്ലിപ്പ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതിലൂടെ എങ്ങനെ പി ഡി എഫ് ഫയലുകളാക്കി വിട്ടുകൊടുക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഫോട്ടോസ്, കുട്ടികൾ അയച്ചു തന്ന വർക്കുകൾ എല്ലാം എന്ത് ചെയ്യണം, പി ഡി എഫ് ഫയലാക്കി നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പി ഡി എഫ് ഫയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ക്രോം ക്ലിക്ക് ചെയ്യുക. ക്രോം ക്ലിക്ക് ചെയ്ത് അവിടെ പി ഡി എഫ് ക്രിയേറ്റർ എന്നടിച്ചെടുക്കാം. പി ഡി എഫ് ക്രിയേറ്റർ ഫ്രം ഇമേജ്, അതിൽ പി ഡി എഫ് കൺവെർട്ടർ എന്നതിനെ ക്ലിക്ക് ചെയ്യാം. ജി പി എച്ച് ടു പി ഡി എഫ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ഫയൽസ് എന്നതിനെ ക്ലിക്ക് ചെയ്യാം. ചൂസ് ഫയൽസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ്, ഇമേജുകൾ, കുട്ടികളെ അയച്ചിരുന്ന വർക്കുകളൊക്കെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം, വേണ്ടത് സെലക്ട് ചെയ്യാം. നമ്മളിതൊരു ജസ്റ്റ് ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ. അപ്പോൾ ഇത് നമ്മൾ പി ഡി എഫ് ആക്കാൻ പോവാണ്. അതിനുവേണ്ടി അതിങ്ങനെ മുകളിൽ ഇതായി ഇങ്ങനെ പി ഡി എഫ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാണ്ടല്ലോ, ഒരു ചെറിയ മഞ്ഞ കളറിൽ അതിങ്ങനെ ആ തലക്ക് എത്തണം. അതായത് അവിടെ എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഫുള്ള് ആ മഞ്ഞ ഇങ്ങനെ ഓടിയതിൻ്റെ ശേഷം നമ്മൾ മുകളിൽ ഏറ്റവും മുകളിൽ ആ കൺവെർട്ട് എന്ന് കാണുന്നു, കൺവെർട്ട് കണ്ടില്ലേ, ഞാൻ അത് കള്ളിട്ട് കാണിച്ചു തരുന്നത്. ആ കൺവെർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുക. കൺവെർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അത് ഇനിയും ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് അങ്ങനെ ഒരു മഞ്ഞ അങ്ങനെ ഓടുന്നു കണ്ടല്ലോ. അതിൽ ഡൗൺലോഡ് ഫയൽ, അതിൽ ഡൗൺലോഡ് ഫയൽ കാണാണ്ടല്ലോ, അതിലത് ഡൗൺലോഡായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഡൗൺലോഡ് ഫയലുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ജസ്റ്റ് കാണാൻ കഴിയും. അതിൽ ഡൗൺലോഡ് എന്നുള്ള ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ആൾറെഡി നമ്മളാ ഇമേജുകൾ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഫയൽ മാനേജറിൽ ഡൗൺലോഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ അത് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ പി ഡി എഫ് ആക്കി ചെയ്തു, ഇമേജുകളൊക്കെ നമ്മൾ പി ഡി എഫ് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് മാറ്റണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞത് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ഓർമ്മയിലെ പറഞ്ഞത്, ഫ്ലിപ്പ്ബുക്കിലേക്ക് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ക്രോം എടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ എടുത്താലും കുഴപ്പമില്ല, അതിൽ ഫ്ലിപ്പ് ബുക്ക് എന്നടിച്ചെടുക്കുക. ഫ്ലിപ്പ് ബുക്ക് അതിൽ താഴേക്ക് ഇങ്ങനെ അടിച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം, ഫ്ലിപ്പ് ബുക്ക് പി ഡി എഫ് ഫ്രീ ഓൺലൈൻ പി ഡി എഫ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യണം. ഫ്ലിപ്പ് ബുക്ക് പി ഡി എഫ് ഫ്രീ ഓൺലൈൻ പി ഡി എഫ് ടു ഫ്ലിപ്പ് ബുക്ക് കൺവേഴ്സ് എന്ന് കാണാനും ക്ലിക്ക് ചെയ്യുക. അതിൽ ചോയ്സ് ഫയൽ എന്ന് കാണും, ആ ചൂസ് ഫയൽ, അതുമേ ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫയലുമേ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഫയൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഫയൽമേ ക്ലിക്ക് ചെയ്യാം. ഫയൽമേ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണിക്കും. അതിൽ ഏറ്റവും ഈ ഇടത്ത് സൈഡിലൊരു മൂന്ന് വര, മൂന്ന് കുത്തല്ല മൂന്ന് വരയാണ്, ഞാൻ കള്ളിയിട്ട് കാണിച്ചു തരാം. ഒന്നും കൂടി കള്ളിയിട്ട് കാണിച്ചു തരാം, ആദ്യം കള്ളിയിട്ട് ചെയ്തില്ല, അതാ കണ്ട ഈ മൂന്ന് വര, അതുമേ ക്ലിക്ക് ചെയ്യാം. അതുമേ ക്ലിക്ക് ചെയ്തിട്ട് അതുമേ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ഡോക്യുമെൻറ്റ്സ് എന്ന് കാണും, കണ്ടില്ല ഡോക്യുമെൻറ്റ്സ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഡോക്യുമെൻറ്റ്സുമേ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം, ആ ഡൗൺലോഡ് എന്നതിൽ എന്തുണ്ടാവും, ഡൗൺലോഡ് എന്ന ഇതിൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചത് ഉണ്ടാകും. ആ ഡൗൺലോഡുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച പി ഡി എഫ് ആണ്, ഞാൻ മുമ്പ് ചെയ്തു ഇതിലുണ്ട്. അതിൽ ഏറ്റവും അവസാനമുള്ള ഇതാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുമേ നമ്മൾ ക്ലിക്ക് ചെയ്യാം, അതുമേ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ശേഷം കൺവേർട്ട് നോ ഉണ്ടോ, കൺവേർട്ട് നോ അത് ക്ലിക്ക് ചെയ്യണം. കൺവേർട്ട് നോ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതെങ്ങനെ കൺവേർട്ട് ആവുകയാണ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. സമയം പിടിക്കോട്ടെ, നമ്മുടെ ഫോട്ടോ എണ്ണം എത്ര ഉണ്ടോ അതിനനുസരിച്ച് സമയം പിടിക്കും. ഇപ്പോൾ ഇതാ റെഡിയായി, കൺവേർട്ടായി. നമ്മളിങ്ങനെ കുറേ തിരിഞ്ഞാൽ സമയം കുറേ പിടിക്കോട്ടെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ പൗസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലിതാ ഒരു ലിങ്ക് കാണുന്നു, കണ്ടില്ലേ, ഞാൻ കള്ളിട്ട് കാണിച്ചാൽ അതാ ആ ലിങ്ക്. അതുമ്പോൾ അമർത്തി പിടിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യണം. അമർത്തി പിടിച്ചിട്ട് അത് കോപ്പി ടു ടെക്സ്റ്റ്, കോപ്പി ടു ലിങ്ക് അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ അല്ലെങ്കിൽ നേരെ വാട്സപ്പിന് ചിഹ്നം ഉണ്ടായിക്കൂടാണ് നേരെ അയച്ചു കൊടുക്കും ചെയ്യാം. അങ്ങനെ അത് നമ്മൾ കോപ്പി ചെയ്തു, കോപ്പി ചെയ്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണോ അയക്കേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഓക്കെ, അവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്താൽ അത് നേരെ എവിടേക്ക് പോകും,
ആർക്കാണോ അയക്കേണ്ടത് അയാൾക്കിപ്പോൾ. അപ്പോൾ അവിടെ അയാളത് ആ ലിങ്കും വെറുതെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നോട്ട് കിട്ടും. നമുക്ക് നോട്ട് ഇങ്ങനെ മറിക്കാം, അതുകൊണ്ട് മറിക്കേണ്ട രീതിയാണത്. ഒന്ന് മറിച്ച് നോക്കാം നമുക്ക്. ഇതാ മറിക്കാവിടെ പിടിച്ച് ഇങ്ങനെ മറിക്കാം. അതാ ഇങ്ങനെ മറിച്ചെടുക്കുക. ഒന്ന് രണ്ട് സെലക്ട് ചെയ്തുണ്ടാക്കിയാണ് ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. മൂന്ന് മറിച്ചു, അവിടുന്ന് ഇങ്ങോട്ടും മറിക്കാം, അങ്ങോട്ടും മറിക്കാം, രണ്ട് സൈഡിലേക്കും മറിക്കാം. നമ്മൾ എത്ര എണ്ണം ചെയ്തോ അത്രയും നമുക്ക് മറിച്ചെടുക്കാം. പിന്നെ ഈ ഫ്ലിപ്പ് ബുക്ക് എന്നുള്ള ആപ്പ് കയറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ആപ്പ് കയറ്റിയിട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മളിത് ആർക്ക് വിട്ടുകൊടുത്താലും അവരടുത്ത് ഈ ഫ്ലിപ്പ് ബുക്ക് എന്നുള്ള ആപ്പ് അത് അവരടുത്ത് വേണം, എന്നാലേ അവർക്കിത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയുള്ളൂ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ആപ്പില്ലാതെ നേരെ ഗൂഗിൾ ക്രോം വഴിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, താങ്ക് യു.